ഈ അടുത്തായിട്ടിറങ്ങിയ ഒരു പുതിയ മോഡികെയർ ഉൽപ്പന്നമാണ് വെൽ കരേല ജാമുൻ ജ്യൂസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ജ്യൂസിനെ പറ്റിയാണ്. ഇത് ആർക്കൊക്കെ കഴിക്കാം, എങ്ങനെ കഴിക്കാം, ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കരേല ജാമോൻ ജ്യൂസിനെ പറ്റി പറയുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം നിങ്ങളുമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്ത് കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു രോഗമാണ് ഡയബറ്റിക്സ്, എന്നാൽ പ്രമേഹം. ഇതിൽ ഇന്ത്യ 3rd സ്ഥാനത്താണ്. പ്രമേഹത്തിന്റെ പ്രശ്നം ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പതിവ് വ്യായാമമോ യോഗയോ ചെയ്യാതിരിക്കുക, പ്രോട്ടീനും പോഷണവും തുല്യമായി കഴിക്കാതിരിക്കുക, പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കാതിരിക്കുക, ഈ കാരണങ്ങളാൽ നാം ചിലപ്പോൾ ഒരു പ്രമേഹ രോഗിയാവാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ജ്യൂസിനെ പറ്റിയാണ്. വെൽ കരേല ജാമോൻ ജ്യൂസിൽ 2 പ്രധാന ഘടകമുണ്ട്. അത് പേരിൽ തന്നെ അറിയപ്പെടുന്നു. ഇതിൽ ശിവലി കുന്നിനു കീഴിൽ ജൈവരീതിയിൽ വളരുന്ന കയപ്പയ്ക്കയും ഞാവൽ പഴവുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഈ രണ്ടു പഴങ്ങളും സാക്ഷ്യപ്പെടുത്തിയ രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. കോൾഡ് പ്രസ്ഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയുണ്ട്. ആ സാങ്കേതിക വിദ്യ കാരണം ഈ ജ്യൂസ് അതിൻ്റെ സ്വാഭാവിക രുചിയും ഗുണങ്ങളും മാറ്റില്ല. ജ്യൂസിൻ്റെ ഗുണനിലവാരം നിലനിർത്തുന്നു. കയപ്പക്ക, ഞാവൽപ്പഴം എന്നിവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട്. ഇത് രക്തം ശുദ്ധീകരിക്കുന്നു. ഇതിനു പുറമെ ഇത് ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. ഇതോടൊപ്പം തുടർച്ചയായി കഴിക്കുന്നതിലൂടെ ചർമ്മത്തിന് ഗുണങ്ങൾ ലഭിക്കുകയും രോഗങ്ങളെ ചെറുക്കാനുള്ള ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രക്തത്തിലെ പഞ്ചസാര സാധാരണ നിലയിലാക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. അതുകൊണ്ടാണ് ഈ മോഡികെയർ ഉൽപ്പന്നം പ്രമേഹ രോഗിക്ക് വളരെ സവിശേഷമായത്. മോഡികെയർ ഏത് ഉൽപ്പന്നം നിർമ്മിച്ചാലും അതിൻ്റെ ഗുണനിലവാരം മികച്ചതായി തുടരും. ഇതിലടങ്ങിയ 2 പഴങ്ങളിൽ ഒന്നാണ് കയപ്പയ്ക്ക. ഇതിൽ ധാരാളം പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമുണ്ട്. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇതിനെ ആൻറ്റി ഡയബറ്റിക് എന്ന് വിളിക്കുന്നു. കാരണം ഇതിന് ഇൻസുലിൻ്റെ ഗുണമുണ്ട്. ഇതിനെ ഇംഗ്ലീഷിൽ പോളിപെപ്റ്റൈഡ് എന്ന് വിളിക്കുന്നു. ഇത് ഇൻസുലിൻ പോലെ പ്രവർത്തിക്കുന്നു. അതിനാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നന്നായി നിലനിർത്തുന്നു. കയപ്പയ്ക്കയിൽ ബി കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കുടിക്കുന്നതിലൂടെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. ജാമുൻ എന്നാൽ ഞാവൽ. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ കാണപ്പെടുന്നു. ഇത് ശരീരത്തിന് ഗുണം ചെയ്യും. ഈ 2 പഴങ്ങളുടെ സംയോജനമാണ് ഇതിനെ ശക്തമായ ഒരു ഔഷധമാക്കി മാറ്റുന്നത്. മോഡികെയർ വെൽ കരേല ജാമുൻ ജ്യൂസിൻ്റെ ഗുണങ്ങൾ: പഞ്ചസാരയുടെ അളവ് നിലനിർത്തുന്നു, ചർമ്മത്തിന് നല്ലതാണ്, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു, ദഹന വ്യവസ്ഥ ശരിയായി പ്രവർത്തിക്കുന്നു, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്തുന്നു, രക്തം ശുദ്ധീകരിക്കുന്നു, ആന്തരിക ശരീരം ശക്തമായി നിലനിർത്തുന്നു. അടുത്തതായി ഈ ജ്യൂസ് എങ്ങനെ കഴിക്കണം എന്ന് പറയാം. ഈ ജ്യൂസ് തികച്ചും ഫ്രഷാണ്. ഈ കരേല ജാമോൻ ജ്യൂസ് 1 ലിറ്റർ കുപ്പിയിൽ വരുന്നു. ഇത് 1 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 30 മില്ലി ജ്യൂസ് എടുക്കുക. ഒഴിഞ്ഞ വയറ്റിൽ ദിവസത്തിൽ 2 തവണ കുടിക്കുക. ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുമ്പ് എടുത്താൽ നല്ലത്. കരേല ജാമോൻ ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം കുപ്പി കുലുക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. കുപ്പി തുറന്നു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് സൂര്യപ്രകാശം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കരേല ജാമോൻ ജ്യൂസ് ആർക്കൊക്കെ നൽകാൻ പാടില്ല. ഗർഭിണികൾ ഇത് കുടിക്കാൻ പാടില്ല. കൂടാതെ മുലയൂട്ടുന്ന അമ്മമാർ കുടിക്കരുത്. പഞ്ചസാരയുടെ അളവ് എപ്പോഴും കുറവുള്ളവർ ഇത് കുടിക്കാൻ പാടില്ല. ഇത് 12 വയസ്സിന് മുകളിലുള്ളവർക്ക് കഴിക്കാം.
ഇത് ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. ബ്ലഡ് ഷുഗർ നോർമലായ വ്യക്തിക്കും ഇത് കഴിക്കാം. നിങ്ങളുടെ ഷുഗർ ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രയുണ്ട് ഷുഗർ എന്നുള്ള കാര്യം. തീർച്ചയായും ഷുഗർ കുറയാൻ സഹായിക്കുന്ന ഉൽപ്പന്നമാണിത്. ഇതിൽ യാതൊരുവിധ കെമിക്കലോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല. നിങ്ങളൊരു മോഡി കെയർ കൺസൾട്ടന്റോ മോഡി കെയറിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരോ ഉൽപ്പന്നം വാങ്ങുന്നവരോ ആണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗപ്പെടും. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.